ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി നാരങ്ങ വെള്ളമാണ്. കുറേ ദിവസമായല്ലേ നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. ഇപ്പം മഴക്കാലമാണ്, എന്നാലും അധിക ദിവസങ്ങളിലൊന്നും മഴയില്ല അല്ലേ, നല്ല ചൂടന്നെയാണ്. അപ്പോൾ ആ ചൂടിനൊക്കെ നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ ദാഹത്തിന് എത്ര ശമനം കിട്ടുമെന്ന് നമുക്കറിയാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ചാനലിൽ ഒരുപാട് തരത്തിലുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള കസ്കസ് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് നാരങ്ങ വെള്ളത്തിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വലുപ്പത്തിലുള്ളൊരു ഇഞ്ചിയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരവിയതാണ്. 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കരുത്, തേങ്ങയൊന്നും നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അടിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ കറക്കിയെടുക്കാം. ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സ്പെഷ്യൽ ആക്കുന്ന ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പിസ്ത ഇലാച്ചി മിക്സാണ്. ഒരു 2 തുള്ളി ചേർത്ത് കൊടുക്കാം, ഒരുപാടൊന്നും ചേർക്കരുത്. മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിസ്ത ബദാം മിക്സൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ, അപ്പോൾ അതിലുള്ള പിസ്തയുടെ എസെൻസ് ആണ് കേട്ടോ ചേർക്കുന്നത്. പിസ്തയുടെ കൂടെ എപ്പോഴും ഏലക്കയും കൂടെ മിക്സ് ചെയ്തിട്ട് പിസ്ത ഇലാച്ചി മിക്സ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.